ഓഹരിപ്പണം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് ആണ് നടക്കുന്നത്. എഫ് എസ് ഏകദേശം 100,000 കോടി രൂപയുടെ വിഡ്രോവലാണ് ഈ ഒരു ഒക്ടോബർ മാസം നടത്തിയിട്ടുള്ളത്. അതായത് 2019-2020 വർഷങ്ങളിൽ, അതായത് ആ 2 വർഷത്തിൽ അവർ മുഴുവൻ മേടിച്ചത് 100,000 കോടിയുടെ പർച്ചേസാണ് നടത്തിയിട്ടുള്ളത്. സോ ആ ഒരു 2 വർഷത്തിൽ നടത്തിയ മുഴുവൻ പർച്ചേസിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് സിംഗിൾ മന്തിലാണ് എഫ് എസ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിഡ്രോവൽ നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. സെയിം ടൈം ഇൻഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാനിലോട്ടും അതേപോലെ തന്നെ ഫിലിപ്പീൻസ് മാർക്കറ്റിലോട്ടൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്ഫ്ലോ ആണ് എഫ് എസിൻ്റെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കം കമ്പനികൾക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. സോ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ്നെസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ടെക്നിക്കൽ വൈസ് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിൽ 8% സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും 10% മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഈ ഒരു എല്ലാ ഇൻഡെക്സും തന്നെ നിലവിലൊരു സപ്പോർട്ട് സോണിലാണുള്ളത്. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു സോണ് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. കാരണം നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ 23,500 എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എത്താൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റ് ലെവലാണ്. അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓവറോൾ നമ്മളുടെ സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടാണുള്ളത്. ഏകദേശം 20 മൂവിംഗ് ആവറേജിന് മുകളിലുള്ള ഓവറോൾ സ്റ്റോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10% മാത്രമാണുള്ളത്. 90% NSE സ്റ്റോക്കുകളും 20 മൂവിംഗ് ആവറേജിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഓവറോൾ വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ഏത് തരത്തിലുള്ള ട്രേഡുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മുൻപോട്ട് വീഡിയോയിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻഡെക്സിൻ്റെ ലെവലുകളും മാത്രമല്ല കൂടുതൽ ഈ ഒരു മാർക്കറ്റിലെ കറക്ഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഈ ഒരു ഡെയിലി ചാർട്ടിൽ നമ്മൾ ഈ ഒരു ഹൈയിൽ നിന്ന് ലോവർ ലെവലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8% മുകളിൽ കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 23,700 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 24,000 വളരെ ഈസി ആയിട്ടുള്ള ഒരു അച്ചീവബിൾ ടാർഗറ്റ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഒരു 24,000 വന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ 24,850 എന്ന് പറയുന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓവറോൾ 24,000 മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണിലെത്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം ഈ സപ്പോർട്ട് സോൺ നിങ്ങൾക്ക് ഈ മാർക്ക് ചെയ്തത് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ചാർട്ടിൽ ഏകദേശം ഇനി ഒരു 3-4 ദിവസമേ നമ്മുടെ മാർക്കറ്റിൽ മന്ത്ലി ക്ലോസിങ്ങിനുള്ളൂ. സോ ഓവറോൾ ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ താഴെ തന്നെ ക്ലോസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫർദർ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിന് താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് അങ്ങനെ മന്ത്ലി ക്യാൻഡിലിൻ്റെ താഴെ ക്ലോസിങ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു 2023 ഓഗസ്റ്റ് മന്തിലാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്കൊരു മന്ത്ലി ക്ലോസിങ്ങിന് അല്ലെങ്കിൽ മന്ത്ലി ക്യാൻഡിലിൻ്റെ താഴെ ഒരു ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയ സമയത്ത് എങ്ങനെയാണ് ടെക്നിക്കലി നമ്മളിത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കറക്ഷൻ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു കാലഘട്ടമാണ് അല്ലേ. ഏകദേശം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു കാലഘട്ടമാണ് മന്ത്ലി ക്ലോസിങ് ഒക്കെ വന്നത്. ഈ ഒരു സമയത്ത് അതിൻ്റെ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 6% 7% ആണ് കറക്റ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ 200 EMA ടെസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് 200 EMA വന്നിട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു കയറിപ്പോയത്. അപ്പം അതിനുശേഷം മന്ത്ലി ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് ലാസ്റ്റ് മന്തിൻ്റെ താഴെ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത് 23,500 എന്ന് പറയുന്ന ഈ ഒരു എന്താണ് നമ്മളുടെ 20 EMA ഉള്ള ലെവലാണ്. ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയാൽ സന്തോഷം, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ. പക്ഷേ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 23,500 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ വേറെ ഒരു റീസൺ എന്ന് പറയുന്നത് ലാസ്റ്റ് കറക്ഷനിൽ 200 EMA ടെസ്റ്റ് ചെയ്തു, ഈ ഒരു കറക്ഷനിലും
200 EMA ടെസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇനി ഇവിടെ വന്നിട്ട് 200 EMA ടെസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തില്ല, അവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫർദർ, അത് നെക്സ്റ്റ് നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കും. ഇനി നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പ്രകാരം ഈ ഒരു ഹൈയിൽ നിന്ന് ഇതിന്റെ നെക്ക് ലൈൻ വരെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 6% ആണ് വരുന്നത്. അതേ പോയിന്റ് തന്നെയാണ് നോർമലി നമ്മൾ നമ്മുടെ ടാർഗറ്റായിട്ടും സെറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഏകദേശം ഒരു 5-6% നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഈ ഒരു നെക്ക് പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഈ ഒരു എന്താണ് 23,500 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ് നമുക്ക് ടാർഗറ്റ് ആയിട്ടും കിട്ടുന്നത്. സോ ഓവറോൾ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ലാസ്റ്റ് വീക്ക് 24,000 പറഞ്ഞിരുന്നു. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു 23,500 ആണ്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയാൽ വളരെ നല്ല കാര്യം തന്നെ. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നമ്മൾ FAsന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. FAsന്റെ ഡാറ്റാബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ FAsന്റെ ഇയർലി ബേസിസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ 39,000 പർച്ചേസ് 2019 വന്നിട്ടുള്ളത്, 2020 64,000 ആണ് വന്നിട്ടുള്ളത്. ഇത് ക്രോറാണ്, 64,000 crore. ഓക്കെ, ഇതിന്റെ ഒരു ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് എത്രയാണ്, 104,000 crore കിട്ടുന്നത്. നമ്മൾ മന്ത്ലി വൈസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒക്ടോബർ മാസം ഇതുവരെ, ഇനിയും നമുക്ക് ദിവസങ്ങൾ ബാക്കിയുണ്ട്, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 100,000 crore മുകളിൽ ഇതുവരെ അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. അതായത് പറഞ്ഞു വന്നത് ഈ 2019-2020 കാലഘട്ടത്തിൽ അവർ മുഴുവൻ മേടിച്ച തുകയ്ക്കും ഏകദേശം ഈ സിംഗിൾ മന്തിൽ സെല്ലിങ് വന്നിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, ഇതുവരെയുള്ള അവരുടെ ഓവറോൾ സെല്ലിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എമൗണ്ട് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഒരു സിംഗിൾ മന്തിൽ സെല്ലിങ് നടന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ടൈം ഇപ്പോൾ 2021-2022-2023-2024 എല്ലാം തന്നെ അവർ ഓവറോൾ നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ്. 2022 ഇതിനേക്കാൾ ഓവറോൾ നെറ്റ് സെല്ലേഴ്സ് ആണ് ഓവറോൾ നോക്കുമ്പം. എന്നിട്ടും മാർക്കറ്റ് അത് പിടിച്ചു നിൽക്കുകയും അതിനുശേഷം മാർക്കറ്റിൽ ഒരു റാലി വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ DAS വളരെ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ 2022 നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAs അത്രയും സെല്ല് ചെയ്ത ആ ഒരു കാലഘട്ടത്തിൽ, എന്ന് പറഞ്ഞ ഇതാണ് 22 കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് വളരെ ഒരു സൈഡ് വേസിലോട്ട് ഏകദേശം 1 year പോയി. ഓക്കെ, അപ്പം ഒരു സെയിം എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ FAs 2024 സെല്ല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു 1-2 year നമ്മൾ മാർക്കറ്റിൽ ഒരു എന്താണ് സൈഡ് വേസ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ടൈം കറക്ഷൻ, പ്രൈസ് കറക്ഷൻ വന്നില്ലെങ്കിൽ കൂടി DAS സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ താഴോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും മാർക്കറ്റിൽ ഒരു ടൈം കറക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമുക്ക് ഹിസ്റ്ററി പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് എല്ലാ കാലവും കണ്ട പോലെ തന്നെ ഒരു റിക്കവറി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ ഒരു റിക്കവറി പ്രതീക്ഷിച്ച് നിങ്ങൾ പോയിട്ട് കയ്യിലുള്ള എമൗണ്ടിന് മൊത്തം പോയിട്ട് സ്റ്റോക്സ് ആവറേജ് ചെയ്യാനും പാടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഫ്ലോ FAsന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് മില്യൺ ബേസിലാണ് അല്ലെങ്കിൽ ഡോളർ ബേസിലാണ്. ഇന്ത്യയിൽ നിന്ന് 9,000+ ഫണ്ട് അല്ലെങ്കിൽ മില്യൺസ് US ഡോളർ ബേസിൽ അവർ വിഡ്രോവൽ നടത്തിയിട്ടുണ്ട്. ഔട്ട്ഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ടൈം ഇൻഫ്ലോ കൂടുതൽ വന്നിട്ടുള്ളത് ജപ്പാനിലും തായ്വാനിലും ഫിലിപ്പീൻസ് മാർക്കറ്റിലാണ്. ഓക്കെ, സോ മേ ബി നമ്മളുടെ മാർക്കറ്റ് എന്താണ് ഓവർ വാല്യൂഡ് ആയതുകൊണ്ടായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക US സെലക്ഷൻ വരുന്നുണ്ട്, അതും ഒരു കാരണമാകാം മാർക്കറ്റ് പെർഫോം ചെയ്യാത്തത്. അതേപോലെ തന്നെ ജപ്പാനൊക്കെ വളരെ വലിയ രീതിയിൽ കറക്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റോക്സുകൾ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നിയത് കൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് ഔട്ട്ഫ്ലോ വരുന്നതും ഇൻഫ്ലോ അങ്ങോട്ടൊക്കെ പോകുന്നത്. പക്ഷേ DAS വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടൈം കറക്ഷൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ റീസെന്റ് റിസൾട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ടൊന്നും കാര്യമായിട്ടുള്ള മേജർ കമ്പനീസ് ഒന്നും തന്നിട്ടില്ല. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പും ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് സോണിലാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സപ്പോർട്ട് സോണിൽ തന്നെയാണ് ഉള്ളത്. ഇത് 200 moving average ആണ്, അതിൻ്റെ അടുത്താണ് സ്മോൾ ക്യാപ്പ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫെബ്രുവരി തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിൻ്റെ ഹൈയിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10%ൻ്റെ അടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടിലാണുള്ളത്. സെയിം ടൈം 10%ൻ്റെ അടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി CNX മിഡ് ക്യാപ്പിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലും സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് സ്ട്രക്ചർ തന്നെയാണ്, സപ്പോർട്ട് സോണിലാണുള്ളത്. ഓക്കെ,
സപ്പോർട്ട് സോണിലാണുള്ളത്. സെയിം ടൈം എന്താണ് 200 മൂവിങ് ആവറേജിലോട്ട് ഇതാണ് വരുന്നത്. 10% അതിൻ്റെ അടുത്ത് കറക്റ്റ് ചെയ്തു. ഒരു 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 എന്താ പറയുക, ഒരു 3% കൂടെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിനാരിയോയിൽ 200 മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്യും. ഈ ഒരു മാർക്കറ്റ് റാലിയിൽ, ഈ ഒരു മാർക്കറ്റ് റാലിയിൽ 2022 നമ്മൾ നേരത്തെ 22 ഒരു സൈഡ് വേസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2022 ടൈം കറക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് എ വലിയ രീതിയിൽ സെല് ചെയ്ത സമയത്തെ, ആ ഒരു സമയത്ത് മാത്രമാണ് 200 മൂവിങ് ആവറേജിന് താഴെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൂവിന് ശേഷം, 2022 ശേഷം ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ഈ ഒരു 200 മൂവിങ് ആവറേജിൻ്റെ അടുത്തോട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ലെവലോ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ അതിൻ്റെ അടുത്തോട്ട് വരുന്നത്. ഇപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു 200 മൂവിങ് ആവറേജിൻ്റെ താഴെയൊക്കെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല രീതിയിലുള്ള പ്രൈസ് ഓർ ടൈം കറക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആയി നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം മാർക്കറ്റ് 10% വീണതെന്നുണ്ടെങ്കിലും നമ്മളുടെ കയ്യിലിരിക്കുന്ന പല സ്റ്റോക്കുകളും 20-30% വീണിട്ടുള്ളത്. ഇനി മാർക്കറ്റ് വീഴാതെ അവിടെ സൈഡ് വേസ് ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? സ്റ്റോക്കുകൾ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും. ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യും. ഇപ്പം കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ വളരെ വലിയ രീതിയിൽ കയറിപ്പോയതാണ്. പക്ഷേ ആ ഒരു ഡിഫൻസ് സെക്ടർ വളരെ നല്ല രീതിയിൽ വീണു. ഓൾമോസ്റ്റ് 50% മുകളിൽ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നവർ എല്ലാ കാലവും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആവറേജ് ചെയ്യരുത്. ചിലപ്പം വാല്യുവേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാതെ ട്രേഡ് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. ഇനി നമ്മൾ ഓവറോൾ മാർക്കറ്റ് ബ്രിത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 20 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ഏകദേശം 259 സ്റ്റോക്സുകൾ മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നിലവിലുള്ളത്. ഏകദേശം മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്ന സാഹചര്യത്തിലൊക്കെ തൗസൻഡ് 500 അല്ലെങ്കിൽ 1600 സ്റ്റോക്കുകളൊക്കെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ എന്തുണ്ടാവുക, 20 മൂവിങ് ആവറേജിന് മുകളിൽ ഉണ്ടാവുക. സെയിം ടൈം ഇവിടെ ഓൾമോസ്റ്റ് 259 സ്റ്റോക്സ് മാത്രമാണുള്ളത്. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ NSEയിലെ 90% സ്റ്റോക്കും 20 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. ഓൾമോസ്റ്റ് 50% അബോവ് സ്റ്റോക്സുകളും 200 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. അത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ്. ഓക്കെ, സോ നിങ്ങൾ ഓവറോൾ നോക്കുവാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് 6 മന്ത്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപൂർവമായിട്ട് മാത്രമാണ് 200 മൂവിങ് ആവറേജിൻ്റെ താഴെ ഈ ഒരു എന്താ പറയുക, സ്റ്റോക്സ് 1000 നമ്പേഴ്സിൻ്റെ താഴെ പോകുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇപ്പം 1000 താഴെ പോയിട്ടുണ്ട്. സോ ഓവറോൾ മാർക്കറ്റ് വീക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടില്ല. ചോദ്യം വരുന്നത് മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് ഇത്രയും കാലം കണ്ട പോലെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് സാധ്യത കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ടൈം കറക്ഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് കറക്ഷനിലും ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ITആണ്. നമ്മളുടെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും 10% കറക്റ്റ് ചെയ്തു. നിഫ്റ്റി ഓൾമോസ്റ്റ് 8% to 9% കറക്റ്റ് ചെയ്ത സാഹചര്യത്തിൽ നിഫ്റ്റി ITഎനിക്ക് തോന്നുന്നു ജസ്റ്റ് 5-6% മാത്രമാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3% അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 3.5% താഴെ മാത്രമാണ് നിൽക്കുന്നത്. സോ അതെന്താണ്, നിഫ്റ്റി ITഇൻഡെക്സ് സ്ട്രോങ് ആണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ട്രേഡ് ITഇൻഡെക്സിൽ എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിഫ്റ്റി ITBs നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. മാർക്കറ്റിൽ ഒരു റിക്കവറി വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് റാലി നടത്താൻ പോകുന്നത് നിഫ്റ്റി ITസെക്ടർ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ITBs അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ രണ്ടാമത് നിഫ്റ്റി ബീസ് നിങ്ങൾക്കറിയാം ഈക്വൽ ടു നിഫ്റ്റി ആണ്. ഓൾമോസ്റ്റ് 8-9% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ ഡിപ്പിലും നിങ്ങൾ എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഈ ഒരു അക്യുമുലേറ്റ് ചെയ്ത നിഫ്റ്റി ബീസിൽ നിങ്ങൾക്ക് എന്ത് വേണം, ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കവേർഡ് കോൾ പോലുള്ള സ്ട്രാറ്റജീസ് ഇല്ലെങ്കിൽ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. പക്ഷേ അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്നവർ മാത്രം ഓപ്ഷൻസ് സെല്ല് ചെയ്യുക, അല്ലാതെ 100,000 രൂപയ്ക്ക് മേടിച്ചിട്ട് 1 lot ഓഫ് ഈക്വൽ ആയിട്ടുള്ള എന്താ പറയുക ഓപ്ഷൻസ് ഒക്കെ സെല്ല് ചെയ്തിട്ട് പണി മേടിക്കരുത്. അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രം ഉപയോഗിക്കാവുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് NIFTY BSE ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അക്യുമുലേറ്റ് ചെയ്യാം, ITBs കൺസിഡർ ചെയ്യാം.
ഇനി സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫാർമ ബുള്ളിഷ് ആണ്, ചാർട്ട് പലപ്പോഴായിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചതാണ്. ഇനി ഞാനത് എടുക്കുന്നില്ല, ഞാൻ സിൽവറിലോട്ട് പോകുന്നു. സിൽവറും നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നത് ഏകദേശം ഒരു 30% മുകളിലാണുള്ളത്. ഓക്കെ, സിൽവറും വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. സിൽവറിന് വരും കാലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഈ ഒരു EV സെക്ടറിലായാലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ ഒരു സിൽവർ യൂസ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിൽ മുൻപോട്ട് പോകുമ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചാർട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം ഓൾമോസ്റ്റ് 50% അബോവ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഒരു 3-4 വർഷക്കാലത്തെ സൈഡ് വേസിന് ശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുള്ളത്. അവിടെ നിന്ന് എന്താണ് ഓൾമോസ്റ്റ് 28% ഇവിടെ മൂവ് ചെയ്തു. ഇനി ഈ ഒരു മൂവിന് ശേഷം എന്താണ് ആ ഒരു സപ്പോർട്ടിൽ വന്ന് റീടെസ്റ്റ് നടത്തി വീണ്ടും ഒരു ഫ്രഷ് റാലി ഇവിടെ സ്റ്റാർട്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മളിപ്പം മന്ത്ലി മാറ്റി വീക്ക്ലി ചാർട്ടിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സെയിം ടൈം ഡെയിലി ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ സിൽവർ ETF ഇഷ്ടംപോലെ അവൈലബിൾ ആണ് നമ്മളുടെ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിൽവർ ETF ഒരു ഷോർട്ട് ടൈം ടു മിഡ് ടൈമിന് വേണ്ടിയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. പക്ഷേ വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, സ്വിംഗ് ലോസ്, സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പം സിൽവർ ETF UTI ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാ നമ്മളുടെ എന്താ പറയുക AMCs തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ ഒരു 93 ആണ് ഇതിൻ്റെ പ്രൈസ് ലെവൽ. എനിക്ക് തോന്നുന്നു നമ്മൾ 72-73 ലെവലുള്ള സമയത്താണ്, ഇവിടെ ഈ ഒരു സമയത്താണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു 200 മൂവിങ് ആവും. ഒരു 10% സ്റ്റോപ്പ് ലോസിലൊക്കെ സിൽവർ ETF നിങ്ങൾ മേടിച്ച് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ് ടൈം ഒക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ലൊരു റാലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ FAS പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് FAS വളരെ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ടൈം കറക്ഷൻ ഉള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യാതിരിക്കുക. ഇനി ഈ ഒരു കറക്ഷനിൽ NIFTY BS നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാം. NIFTY BS അക്യുമുലേറ്റ് ചെയ്ത് ഒരു എമൗണ്ടിൽ കൂടുതലുള്ളവർക്ക് കവേർഡ് കോൾ കൺസിഡർ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ITBS സ്ട്രോങ് ആണ്. സെയിം ടൈം നിങ്ങൾക്ക് എന്താണ് സിൽവർ ETF അല്ലെങ്കിൽ സിൽവർ BS അവൈലബിൾ ആണ്. സിൽവർ ETF തന്നെയാണ്, സിൽവർ BS അത് അവൈലബിൾ ആണ്. അത് കൺസിഡർ ചെയ്യാം. വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസോട് കൂടി ട്രേഡ് എടുക്കുക. ഇനിയും നിങ്ങൾക്ക് എന്താണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഹോൾഡിംഗിൽ ഇരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് സെല്ലിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്നവർക്ക് വളരെ ചെറിയ രീതിയിൽ ഓക്കെ ഒരു വലിയ റിട്ടേൺ ഉണ്ടാക്കുന്ന റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുത്തുകൊണ്ട് ഓപ്ഷൻസ് സെല്ലിംഗ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരാഴ്ച നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം കാര്യമായിട്ടുള്ള സ്റ്റോക്കുകളൊന്നും തന്നെ നമ്മുടെ മുന്നിലില്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.